ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2020-21, 2021-22, 2022-23 വർഷങ്ങളിലെ പ്രതിഭാസംഗമവും പുരസ്കാര വിതരണവും ജൂലൈ 14 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കുന്നു. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഗേൾസ് സ്കൂളിൽ ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക മുഖ്യപ്രഭാഷണം നടത്തും. പ്രശസ്ത സിനിമാ താരം അഖിൽ കവലയൂർ, പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് അഡ്വക്കേറ്റ് പൂജ തുടങ്ങി മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ പറഞ്ഞു. കോവിഡിന് ശേഷം 2000-ന് ശേഷം ഈ സ്കൂളിൽ SSLC പ്ലസ് ടുവിനും ഫുൾ A+ വാങ്ങിച്ച കുട്ടികളെ ആദരിക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ല. 2000-ന് ശേഷം 2021-22-23 ഈ 3 അധ്യയന വർഷത്തെയും കൂടെ ഏകദേശം 650 പരം കുട്ടികൾ ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ സ്കൂൾ ആദരിക്കുകയാണ്. 3 വർഷമായി മുടങ്ങിക്കിടന്ന മെറിറ്റ് ഡേ ഈ കുട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ 3 വർഷത്തെ കുട്ടികളെയും ആദരിക്കുക എന്ന് പറഞ്ഞത് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ഇവരുടെ നമ്പർ കളക്ട് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പലതും പോയി, എന്നാലും വളരെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തിയെന്ന് പറയാം. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുട്ടികളെ എല്ലാം കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അവരെല്ലാം സന്തോഷപൂർവ്വം പല പല കോഴ്സിന് ചേർന്നവരുണ്ട്, എന്നാലും അവരെല്ലാം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ സ്കൂൾ തല സമിതിയാണ് ഇത് നടത്തുന്നത്. സ്കൂൾ തല സമിതിയുടെ വാർഡ് കൗൺസിലറാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. വൈസ് ചെയർമാനാണ് PTA പ്രസിഡൻറ്റ്. സ്കൂൾ തല സമിതി ഏറ്റെടുത്ത് നടത്തുമ്പോഴും PTA ഇതിനകത്ത് എന്തുമാത്രം എഫർട്ട് എടുത്തെന്നുള്ളത് നമ്മൾ ഈ സ്കൂൾ അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. അന്നേ നമ്മൾ എന്നാണ് ഈ പ്രോഗ്രാം തീരുമാനിച്ചത്, അന്നേ ദിവസം മുതൽ ഈ മൊമെൻറ്റ് വരെ PTAയുടെ ഭാഗത്തുനിന്നും PTA പ്രസിഡൻറ്റ് വളരെയധികം എഫർട്ട് എടുത്തുകൊണ്ട് എല്ലാവരെയും കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. അതുപോലെ മറ്റ് കമ്മിറ്റി കൺവീനേഴ്സും എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ ആദരിക്കുക എന്ന് പറയുന്നത് ഇനി സ്കൂളിൻ്റെ മികവിന് ഇതൊരു ആദ്യത്തെ ചുവടുവയ്പ്പാകട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കുട്ടികൾ നമുക്കറിയാം, ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയാലും SSLC ക്ലാസ്, UP ക്ലാസ് ഒക്കെ ആയാലും ഒരുപാട് അഡ്മിഷൻ നമ്മുടെ സ്കൂളിലേക്ക്, നമ്മുടെ സ്കൂൾ വേണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആറ്റിങ്ങൽ നഗരസഭയിലെ 3 സ്കൂളുകൾ, അതായത് നമ്മുടെ ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവനേശ്വരി ഹൈസ്കൂൾ, 3 സ്കൂളുകളിലും 100% വിജയം നേടാൻ നമുക്ക് ഈ വർഷം കഴിഞ്ഞു. നമ്മുടെ ഗേൾസ് ഹൈ സ്കൂളിന് 40 SSLC ആണെങ്കിൽ ഫുൾ 105 ഫുൾ A+ഉം അതുപോലെ ഹയർ സെക്കൻഡറി 111 ഫുൾ A+ഉമാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, അപ്പോൾ ഈ കുട്ടികളെ തന്നെ നമ്മളിവിടെ അനുമോദിക്കുകയാണ്. ഈ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികളെ നമ്മൾ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് ഇതുപോലെ മെരിറ്റ് ഡേ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് കോവിഡ് ആയിരുന്നത് കൊണ്ടാണ് അത് കഴിയാതിരുന്നത്. ആ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ മെരിറ്റ് ഡേ സംഘടിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു വൻ വിജയമാക്കി തന്നെ തീർക്കുക തന്നെ വേണം. നമ്മുടെ ആറ്റിങ്ങലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പട്ടണമാണ് ആറ്റിങ്ങൽ പട്ടണം. ഇതും ഒരു ചരിത്ര സംഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.